ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മുറുക്കാങ്കടകളിലും കള്ളുഷാപ്പുകളിലും അതുപോലെ തന്നെ ചായക്കടകളിലൊക്കെ സംസാര വിഷയം ആവാറുള്ള അവിടുത്തെ പുരുഷന്മാരുടെ വിവാഹേതര ബന്ധങ്ങൾ ആഗ്രഹിക്കുന്ന പുരുഷന്മാരുടെ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ശമിപ്പിക്കാനായിട്ടുള്ള ഒരു ലേഡി എപ്പോഴും ഉണ്ടാവും. ആ ലോക്കൽസിലെ ആളുകൾ മാത്രം അവരെ ആശ്രയിക്കുകയും രാത്രി നേരങ്ങളിൽ അവർ അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുകയും അവരുടെ ജീവിതോപാധിയായിട്ട് അത് മാറുകയും ചെയ്യാറുണ്ട്. ഇന്ന് കാലം മാറി, വിഷ്വൽ മീഡിയയും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് അടക്കം വളരെയധികം സജീവമായിട്ട് ഇത്തരം സ്ത്രീകളിലെ അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകൾ എന്ന് പറഞ്ഞ് അവരെ വേർതിരിക്കാൻ പറ്റില്ല. പലരും ഇതൊരു ജീവിതോപാധിയായിട്ട് മാത്രം കാണുന്നതാണ്. നമ്മൾ അതിലെ ഒരു നിഷാന എന്ന് പറഞ്ഞ ഒരു ലേഡി എല്ലാവരും വല്ലാതെ വിമർശിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നിഷാനയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അവർ ഒരു നൈറ്റ് ഡ്രസ്സ് മാത്രം ഇട്ട് വളരെ ടൈറ്റായിട്ട് ആ ഡ്രസ്സ് ഇട്ട് അവർ ക്യാമറയുടെ മുമ്പിൽ കുടുങ്ങി കുടുങ്ങി നിൽക്കുന്ന ഒരു വീഡിയോകളാണ് ആദ്യം. അപ്പോൾ അത് ഒരുപാട് ലാക്സ് ഓഫ് വ്യൂവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർ അവരുടെ പേരിലൊരു വെബ്സൈറ്റ് തുടങ്ങുകയുണ്ടായി ഈ അടുത്ത കാലത്ത്. ആ വെബ്സൈറ്റിൽ മെമ്പർഷിപ്പിന് വേണ്ടി ഇത്ര രൂപ ഗൂഗിൾ പേ ചെയ്താൽ പാചകം കഴിഞ്ഞിട്ട് അവർ ലൈവ് സ്ട്രീമിംഗ് ആണ്. ആ ലൈവ് സ്ട്രീമിംഗ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വെബ്സൈറ്റിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാം എന്നാണ് അവർ പകലുള്ള അവരുടെ വീഡിയോകളിൽ. പല സ്ത്രീകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് റീൽസായിട്ടും അവരുടെ ബോഡി കാണത്ത് എക്സ്പോസ് ചെയ്യണ രീതിയിൽ, ഇപ്പോൾ എന്തെങ്കിലും കുളിക്കുകയാണ്, നമ്മളുടെ നനയാണ്, അതല്ലെങ്കിൽ വീട്ടു ജോലി എടുക്കുകയാണെങ്കിലും ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് അത് അവരുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേര് കൂടുതൽ വ്യൂസ് കിട്ടണം, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം. ലാക്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമ്പോൾ മോണറ്റൈസ്ഡ് ആവും, ചാനലിൽ മോണറ്റൈസ്ഡ് ആവണം, പൈസ കിട്ടണം. എല്ലാവരും വരുമാനം എന്ന് പറഞ്ഞ ഒരൊറ്റ ഉപാധിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്തരം ചാനലുകൾ തുടങ്ങുന്നത്. ആ ചാനലുകളിൽ സാധാരണ നമ്മൾ ഒരു വീഡിയോ ചാനൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ഒന്നേക വർഷമൊക്കെ കഠിനമായി പ്രയത്നിച്ചിട്ട് വേണം ഈ സബ്സ്ക്രൈബേഴ്സും ഈ അവേഴ്സും എത്താൻ എന്നുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ ആ ക്രൈറ്റീരിയ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് അവർ മോണിറ്റൈസ് ആയി, അവർക്ക് പൈസ കിട്ടി തുടങ്ങും. പൈസ കിട്ടി തുടങ്ങുമ്പോൾ ഇത് കുറച്ചും കൂടിയും ഇന്നത്തെ കൂടുതൽ വെബ്സൈറ്റുകളും അതുപോലെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇവരതൊരു സ്ഥാപനം പോലെയാവും. ഇത്തരം സ്ഥാപനങ്ങളിൽ ഇവർ ശരിക്കും മെമ്പർഷിപ്പ് എടുക്കണം ഇവരുടെ വെബ്സൈറ്റിൽ എന്ന് പറയും. ആ വെബ്സൈറ്റിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾ ആരായിരിക്കും? നമ്മളുടെ മലയാളികളുടെ ആ ഞാൻ പറഞ്ഞില്ലേ ഡിസ്കണ്ടൻ്റ്, അതായത് പല ആളുകളും വിവാഹബന്ധത്തിൽ തീർത്തും സംതൃപ്തരല്ല. പല പല കാര്യങ്ങൾ, ഒന്നുമില്ലെങ്കിൽ ഭാര്യമാരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളോ വീട്ടിലെ സാഹചര്യങ്ങളോ മൂലം എല്ലാ പുരുഷന്മാരും ഒരുവിധം ഒരു 70% പുരുഷന്മാരും സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ഉള്ളവരാണ്. അപ്പോൾ രാത്രി നേരങ്ങളിൽ ഇവരെന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഇതിനോടുള്ള ഇൻസ്പിറേഷൻ കൂടുകയും ഇവരുടെ ഈ വെബ്സൈറ്റുകളിൽ ചെന്ന് ചാടിക്കൊടുക്കുകയും ചെയ്യും. അപ്പോൾ മെമ്പർഷിപ്പൊക്കെ അവർ ഗൂഗിൾ പേ ചെയ്ത് അടച്ചിട്ടുണ്ടാവും. ഈ വെബ്സൈറ്റുകളിൽ ഇങ്ങനെ ചാടിക്കൊടുക്കുന്നു. അങ്ങനെയാണ് നിഷാന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് പോലെ അവരത് നടത്തിക്കൊണ്ടു പോകുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അപകടങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പേരൻസ് യൂട്യൂബ് ഇങ്ങനെയുള്ള ചാനലുകളിൽ വെബ്സൈറ്റ് ലൈവ് സ്ട്രീമിങ്ങിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളും കൂടി ഇതിന് അടിമകളായി പോവോ എന്നുള്ള വല്ലാത്തൊരു ഭയമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കേസിൽ നമുക്ക് ആകെ കൂടിയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഇത്തരം വെബ്സൈറ്റ് നോക്കുമ്പോൾ അവർ ശരിക്കും ഈ ലൈവ് സ്ട്രീമിങ്ങിലോ അല്ലെങ്കിൽ ഇത്തരം ഗൂഗിൾ പേ ചെയ്ത് ഇങ്ങനെ മെമ്പർഷിപ്പിലൊക്കെ ചെന്ന് പെടുമ്പോൾ അവരുടെ ആ ജീവിതം ഒന്ന് അറിയുന്നതിന് മുമ്പേയും തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ഒരൊറ്റ ചാനൽ കാണുന്നതിലൂടെ അവരിൽ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ നിഷാനയെ നമ്മളിങ്ങനെ എല്ലാ സ്ത്രീകളും ഒരുപാട് റോസ്റ്റിംഗ് ചാനലുണ്ട്, നിഷാന നിഷാന നിഷാന. നിഷാനയ്ക്ക് രണ്ട് കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. ഭർത്താവ് കൂടെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഭർത്താവ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ലൈവ് സ്ട്രീമിങ്ങിന് പാതിരയ്ക്കൊന്നും വരും എന്ന് തോന്നുന്നില്ല. പിന്നെ അവർ മാക്സിമം ഉപയോഗിക്കുന്നത് ഇത്തരം സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ഉള്ള ഒരു സമൂഹത്തിനെ തന്നെയാണ്. ആ സമൂഹം രാത്രി അവരുടെ വെബ്സൈറ്റിലേക്ക് കണ്ണു നട്ട് പകൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ അവർക്ക് അത് ഓപ്പൺ ചെയ്ത് അത് ചെയ്യാനുള്ള അവസരം. അതിലൂടെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് അവരുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ടിട്ട് അവരുടെ ക്ലീവേജൊക്കെ കൃത്യമായിട്ട് കാണിക്കുകയും കണ്ടിട്ട് സമാധാനപ്പെട്ട് രാത്രി കിടന്നുറങ്ങി സന്തോഷവാന്മാരാകുന്ന നമ്മളുടെ മലയാളികൾ ഉൾപ്പെടുന്ന ഒരുപാട് പേര്, കേട്ടോ, മലയാളികൾ മാത്രമൊന്നും ആവില്ല അതിൽ. പിന്നെ ഇവരുടെ ലൈവ് സ്ട്രീമിങ് കാണാൻ മെമ്പർഷിപ്പ് എടുക്കുന്നവർ നമ്മൾ വിചാരിക്കുന്ന പോലെ പാവങ്ങളോ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരോ ഒന്നും ആവില്ല. സൊസൈറ്റിയിലെ ഉയർന്ന
പ്രൊഫഷണൽ ഉൾപ്പെടുന്ന ഡോക്ടർമാർ വക്കീലന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലൈവ് സ്ട്രീമിങ്ങിൽ ചെന്ന് ചാടി കൊടുക്കുകയും അങ്ങനെയുള്ള സ്ത്രീകൾ, ഇപ്പൊ നിഷാനെന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീകൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും അവരെ ത്രെട്ടനിങ് ചെയ്യുകയും അവരുടെ നിന്ന് പൈസ എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള പല പല സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിഷാനെ സംബന്ധിച്ചിടത്തോളം നിഷാനയ്ക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞുല്ലോ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. അവരെ വീഡിയോയിൽ കാണിക്കുന്നതാണ് അതിൽ ഏറ്റവും ഖേദകരമായിട്ടുള്ള. ഇങ്ങനെയുള്ള വീഡിയോയിലല്ല, അവരുടെ സാധാരണ റെഗുലർ ആയിട്ടുള്ള പകലുള്ള വീഡിയോകളിലൊക്കെ അവർ ആ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി ചിലപ്പോൾ റീൽസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമം തോന്നുന്നവരാണ് ആ പെൺകുട്ടിയെ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ ഈ വീഡിയോയുടെ ഒരു ഭാഗമാവുക എന്നുള്ളത് തന്നെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്തൊക്കെയായാലും നിഷാന വ്ലോഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ ജീവിതോപാധിയായിട്ടായിരിക്കും. അത് എന്തുകൊണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, അവർക്ക് അത്യാവശ്യം നടക്കാനും കണ്ണിന് കാഴ്ചയും ഒക്കെ ഉണ്ട്, എന്തുകൊണ്ട് അവർക്കൊരു ജോലി ചെയ്തുകൂടാ എന്നുള്ള ചോദ്യങ്ങൾ പല സമൂഹത്തിൻ്റെ പല സ്ഥലത്തു നിന്നും റോസ്റ്റിംഗ് വീഡിയോയിലൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഒരു പരിധി വരെ ശരിയാണ്, അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാം, അവർക്ക് നന്നായി സംസാരിക്കാനറിയാം, വായിക്കാനറിയാം, എഴുതാനറിയാം, എങ്കിൽ പോലും ചില ആളുകളുടെ മനസ്സിലെ ജീവിത സങ്കല്പങ്ങൾ വലുതായിരിക്കും. നമ്മൾ ഒരു ചോറും ഒരു കൂട്ടാനും കഴിക്കുന്നതിലായിരിക്കില്ല നിഷാനയുടെ ത്രില്ല്. നിഷാനയ്ക്ക് ചിലപ്പോൾ ആ കൂട്ടാനും ഒരു മൂന്നോ നാലോ തരം കറികൾ വേണമായിരിക്കും. എ സി ഇട്ട് കിടന്നുറങ്ങണം, നല്ല ബെഡിൽ കിടക്കണം, നല്ല ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കണം എന്നുള്ള നിമിഷമായിട്ടുള്ള അല്ലെങ്കിൽ നൈമിഷികമായിട്ടുള്ള ചിന്തയുടെ ഒരൊറ്റ ഇതിലായിരിക്കും അവരിങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും അവരെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുക, അവരെങ്ങനെയായിരിക്കും ചുറ്റുപാടുമുള്ള സമൂഹം അവരോട് റിയാക്ട് ചെയ്യണമെന്നുള്ളത്, എങ്ങനെയാണ് അതൊക്കെ സഹിച്ചിട്ട് അവർ ജീവിക്കണമെന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും അത്ഭുതം. നമ്മുടെ തൊട്ടടുത്ത ഒരു അയൽവക്കക്കാരൻ്റെ മുഖത്തേക്ക് നോക്കാതെ നമുക്ക് എന്തായാലും നമ്മളുടെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്ന യൂട്യൂബേഴ്സ്, യൂട്യൂബേഴ്സിൽ യൂട്യൂബിൽ ഇപ്പോൾ ഇവർ അത്രയും ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇത് നിഷാനയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളോടും അവരോടുമുള്ള സമൂഹത്തിൻ്റെ റിയാക്ഷൻ, ഇത്രമാത്രം റോസ്റ്റിംഗ് വീഡിയോസും അവരെ വിമർശിക്കുന്നവരും സദാചാര നമ്മൾ സദാചാരവാദിയൊന്നുമല്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ കുഞ്ഞുങ്ങളെ എങ്കിലും അതിൻ്റെ ആ വീഡിയോയുടെ ഭാഗമാക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതൊക്കെ എന്നും നിലനിൽക്കുന്നതല്ല. പിന്നെ നിഷാനയെ പോലെയുള്ളവർക്ക് ഈ വെബ്സൈറ്റിലേക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമായി, നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളമിട്ട് കൊടുക്കുന്ന, ഒരു ചെടിക്ക് വളമിട്ട് കൊടുക്കുമ്പോൾ അത് വളരില്ലേ? അപ്പോൾ അവരുടെ മെമ്പർഷിപ്പൊന്നും വേണ്ട, അവരുടെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആ വീഡിയോ തള്ളിക്കളയാവുന്ന എത്രയോ ചാൻസുകളുണ്ട്. അതല്ല, അപ്പോൾ നമ്മളുടെ സമൂഹത്തിൻ്റെ ഈ അടക്കി പിടിച്ച സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒന്ന് തുറന്നു വിടാനുള്ള ഒരു സ്ട്രീമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിഷാന ഈ രാത്രി കാണിച്ചു കൂട്ടുന്ന വൈകൃതങ്ങളിൽ കുറച്ചു നേരമെങ്കിലും ഒരു സമാധാനം കിട്ടി കിടന്നുറങ്ങുന്ന ഗൃഹനാഥന്മാരുൾപ്പെടെ ഉയർന്ന പ്രൊഫഷണലും എല്ലാവരും നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാണെന്നിരിക്കെ അവരെ തന്നെ കുറ്റം പറയുന്നതിൽ യാതൊരു വക കാര്യമില്ല. ഇതൊക്കെ ജീവിതത്തിൻ്റെ, പൈസയുടെ, കുഞ്ഞുങ്ങളുടെ വയറ് നിറയ്ക്കാനുള്ള ഭാഗത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അധ്വാനിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള വരുമാനത്തിൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ജീവിച്ചു പോകാനായിട്ട് ഇന്ന് സാധിക്കും. അപ്പോൾ നിഷാനയും ചിലപ്പോൾ നാളെ അങ്ങനെ ഒരു വെളിപാടുണ്ടായിട്ട് ഇതൊക്കെ അവസാനിപ്പിച്ച് ഒരു ജോലി അങ്ങനെ എന്തെങ്കിലും ഏർപ്പെടുമായിരിക്കും. എങ്കിൽ പോലും അവരുടെ ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ലക്ഷ്യം ചെറിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സുരക്ഷിതത്വം. കാരണം സമൂഹത്തിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒന്നും സഹായമില്ലാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് കുറച്ച് പൈസ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ഈ ഒരു അവസ്ഥകളൊക്കെ മാറി കുറച്ചും കൂടി ഈ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ നല്ല രീതിയിലാവാൻ ശ്രമിക്കുമായിരിക്കും. ഏറ്റവും അധികം ആശങ്കപ്പെടുന്ന കാര്യം ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു വരും തലമുറ ഇത്തരം വീഡിയോകളിലൊക്കെ പ്രലോഭിതരായിട്ട് ഇതൊരു വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര്, വരും തലമുറകളല്ല ഇപ്പം നിലവിലുള്ള കുറേ സ്ത്രീകളെങ്കിലും വല്ലാതെ കുടിലും വളരെ വിഷമിച്ചും ജീവിതം നയിക്കുന്നവർ ഈ വീഡിയോകൾ കാണുമ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കും തുടങ്ങിയാൽ എന്താ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ റീൽസ് വീഡിയോ എടുത്തു നോക്കിയാൽ ദിവസവും പുതിയതായിട്ട് ഇങ്ങനൊരു തൻ്റെ ശരീരം പ്രദർശിപ്പിച്ച് ചെറിയ രീതിയിൽ വ്യൂസ് കൂടി വരുന്ന പല ചാനലുകളും മലയാളത്തിൽ തന്നെ ഒരുപാട് നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇങ്ങനെയുള്ളവരെ. അവർക്ക് ജീവിക്കണം, അവരെ ജീവിക്കാൻ അനുവദിക്കണം. അതുമാത്രമല്ല, അവരെ വളർത്തുന്ന ചില ആളുകളും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട്
ഒന്നും പറയാനില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.